നമസ്കാരം. നരകത്തെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാകില്ല. ഗരുഡപുരാണത്തിലും ഭാഗവതത്തിലും നരകത്തെക്കുറിച്ചും നരകത്തിലെ ഭീകരമായ 28 ശിക്ഷാവിധികളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ചിലർക്കിടയിൽ 28 21 എന്ന് തർക്കങ്ങളുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കുറ്റങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോയി ശിക്ഷ അനുഭവിക്കണം എന്നാണ് ഐതിഹ്യം. ഓരോ പാപങ്ങൾക്കും വ്യത്യസ്തമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരുന്നു. പിതൃലോകനാഥനായ കാലൻ അവിടെ ഇരുന്നു കൊണ്ട് തന്റെ കിങ്കരന്മാർ കൊണ്ടുവരുന്ന മനുഷ്യർക്കും ജന്തുക്കൾക്കും അവർ ചെയ്ത പാപത്തിന്റെ ശിക്ഷ വിധിച്ച് അവർ ചെയ്ത തെറ്റിന്റെ കാഠിന്യമനുസരിച്ചുള്ള നരകങ്ങളിലേക്ക് അയക്കുന്നു. ഇനി 28 നരകങ്ങൾ ഏതൊക്കെയാണെന്നും അവിടുത്തെ ശിക്ഷാരീതികൾ എന്താണ് എന്നും മനസ്സിലാക്കാം. താമിശ്രം, പരദ്രവ്യം, പരസ്ത്രീ ഇവയെ അപഹരിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവർക്കാണ് താമിശ്ര നരകം. ഈ ശിക്ഷ വിധിച്ചവരെ കാലകിങ്കരന്മാർ അവിടേക്ക് എത്തിക്കുകയും വിശപ്പും ദാഹവും അടക്കി പാപം തീരുന്നതുവരെയുള്ള താണ്ഡനമാണ് ഇവിടുത്തെ ശിക്ഷ. അന്ധതാമിശ്രം, താമിശ്രത്തേക്കാൾ കഠിനമാണ് ഇവിടുത്തെ ശിക്ഷ. ജീവജന്തുജാല ഹിംസ നടത്തുന്നവരെയാണ് ഇങ്ങോട്ട് അയക്കുന്നത്. രൗരവം, ജീവദ്രോഹം ചെയ്ത് ദാനകർമ്മങ്ങൾ ചെയ്യാതെ ആർഭാടമായി ജീവിക്കുന്നവർക്കുള്ളതാണ് രൗരവ നരകം. മനുഷ്യരാൽ വധിക്കപ്പെട്ടവരെല്ലാം ഭൂതങ്ങളായി നരകത്തിലെത്തുന്നു. തങ്ങളെ പീഡിപ്പിച്ചതുപോലെ വിധേയനെയും ഇവർ യുഗങ്ങളോളം ശിക്ഷിക്കുന്നു. ക്രൂരസർപ്പങ്ങൾ കൊത്തിവലിക്കുന്നത് കൊണ്ടാണ് രൗരവം എന്ന പേര് ലഭിച്ചത്. മഹാരൗരവം, രൗരവ ശിക്ഷ ലഭിച്ചവരെക്കാൾ കൂടുതൽ പാപം ചെയ്തവർക്കാണ് മഹാരൗരവം വിധിക്കുന്നത്. കുംഭീപാകം, ഭീകരമായ ശിക്ഷാവിധിയാണിത്. പശുക്കൾ, പക്ഷികൾ, പ്രാണികൾ എന്നിവയെ ഹിംസിക്കുന്നവർക്ക് നൽകുന്ന ശിക്ഷയാണിത്. ഈ ശിക്ഷ വിധിക്കപ്പെട്ടവരെ മൃത്യുദൂതന്മാർ എണ്ണ നിറഞ്ഞ ചെമ്പിലിട്ട് തിളപ്പിക്കുന്നു. ശരീരം മുഴുവൻ പൊള്ളി വികൃതമാകുമ്പോൾ കൊടിലിൽ കുരുത്ത് ഉടൽ ജലം തളിച്ച് പോഷിപ്പിച്ച ശേഷം പാപമുക്തി ഉണ്ടാകുന്നതുവരെ ഇങ്ങനെ ചെയ്യുന്നു. കാലസൂത്രം, പിതൃക്കൾ ബ്രാഹ്മണർ ഇവരോട് ദ്രോഹം ചെയ്യുന്നവരെ മൃത്യുദൂതന്മാർ 10,000 കാതം വിസ്താരമുള്ള വട്ടത്തിൽ കെട്ടിത്തൂക്കുന്നു. പിന്നീട് അതിനടിയിൽ അഗ്നി ജ്വലിപ്പിക്കുന്നു. വിശപ്പും ദാഹവും സഹിച്ച് പാപത്തിന് അറുതി വരുന്നതുവരെ ഈ നിലയിൽ തുടരും. അസിപത്രം, സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് പരധർമ്മത്തെ സ്വീകരിക്കുന്ന പാപികൾക്കുള്ളതാണ് ഈ നരകം. ഇവരെ മൃത്യുദൂതന്മാർ അസിപത്ര ചട്ടികൊണ്ട് ഓടിച്ചടിക്കുന്നു. ഓടുന്ന സമയത്ത് കല്ലുകളിലും മുള്ളുകളിലും തട്ടി വീഴുന്നു. എന്നാൽ ഭടന്മാർ അസിപത്ര കത്തിക്കൊണ്ട് മുറിവേൽപ്പിക്കുന്നു. മോഹാത്സ്യപ്പെട്ട് വീഴുന്നവരെ ബോധം വന്നതിന് ശേഷവും ഇത് തുടരുന്നു. സുഗരമുഖം, തങ്ങളുടെ കടമ മറന്ന് പ്രവർത്തിക്കുന്നവരെയും പ്രജകളെ ദുർഭരണത്തോടെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഭരണകർത്താക്കൾക്കുള്ള നരകമാണിത്. അവരെ ഇടിച്ചു പിഴിഞ്ഞ് കുഴമ്പു രൂപത്തിലാക്കുന്നു. അന്ധകൂപം, ജീവജന്തുജാലങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് നൽകുന്നതാണ് അന്ധകൂപം. വിധേയനെ 1,000,000 വിസ്താരമുള്ള കിണറ്റിൽ യമകിങ്കരന്മാർ പിടിച്ചിടുന്നു. ശ്വാസം പോലും കിട്ടാതെ പാപഫലം തീരുന്നതുവരെ ഈ ശിക്ഷ അനുഭവിക്കണം. കൃമിഭോജനം, വിശന്നിരിക്കുന്ന എന്തിനും ഭക്ഷണം നൽകാതെ സ്വയം ആനന്ദിച്ച് ഭക്ഷിക്കുന്നവർക്കാണ് കൃമിഭോജന നരകം വിധിക്കുന്നത്. ശരീരം ബന്ധിച്ചിരിക്കെ സ്വജീവൻ കൃമികൾ ഭക്ഷിക്കുന്നതാണ് ശിക്ഷാരീതി. പാപഫലം തീരുന്നതുവരെ പ്രാണവേദന അനുഭവിച്ച് ബന്ധനത്തിൽ തുടരേണ്ടി വരും. സന്തംശം, നല്ലവരായ ജനങ്ങളുടെ ധനം അപഹരിച്ച് അവരെ ദ്രോഹിക്കുന്നവർക്ക് വിധിക്കുന്നതാണ് സന്തംശ നരകം. ഈ ശിക്ഷ കിട്ടിയവരുടെ തൊക്കിൽ മൃത്യുദൂതന്മാർ ചുട്ടുപഴുത്ത കുടിൽ കുത്തിയിറക്കുന്നു. നിലവിളിക്കുന്നവരെ ആലയിൽ വച്ച് പഴുപ്പിച്ചെടുത്ത ഇരുമ്പ് പാവ ആലിംഗനം ചെയ്യിപ്പിക്കുന്നു. ശാൽമിനി, കാമഭോഗത്തിൽ മാത്രം മനസ്സൂന്നി നടക്കുന്നവർ വജ്രകണ്ഠകമായ ശാൽമിനി നരകത്തിലെത്തുന്നു. കാലകിങ്കരന്മാർ വിധേയനെ കൊമ്പുകളിൽ കോർത്ത് മേൽപോട്ടെറിഞ്ഞ് ഘോരവൈത്തരികളിലാക്കി ക്രൂരമൃഗങ്ങളുടെ ദംശനം നൽകുന്നു. ഇതിനുശേഷവും പാപം തീരാത്തവരെ വിശപ്പും ദാഹവും സഹിച്ച് ചോരയും മറ്റ് വിസർജ്യങ്ങളുമുള്ള കുഴിയിൽ കഴിയാൻ വിടുന്നു. വജ്രകണ്ഠശാലി, മൃഗങ്ങളുമായി പ്രകൃതിവിരുദ്ധ സംഭോഗത്തിൽ ഏർപ്പെടുന്നവർക്ക് നൽകുന്ന നരകമാണിത്.
കൂർത്ത വജ്രായുധങ്ങൾ തറച്ച മൃഗങ്ങളുടെ രൂപത്തെ ആലിംഗനം ചെയ്യിപ്പിക്കുന്നു. വൈത്തരണി അധികാരം ദുരുപയോഗം ചെയ്യുന്ന ദുർമാർഗികളെ ഇവിടേക്ക് കൊണ്ടുവന്ന് വിസർജ്യവും രക്തവും മുടിയും എല്ലുകളും മാംസവും നിറഞ്ഞ മലിനമായ നദിയിൽ തള്ളുന്നു. ഇവിടെയുള്ള ക്രൂര മൃഗങ്ങളുടെ ആക്രമണം ഏറ്റുകൊണ്ട് എല്ലാം സഹിച്ച് ഇവിടെ കഴിയേണ്ടി വരുന്നു. പൂയോദകം ബ്രഹ്മജ്ഞാനമുള്ളവർ ശൂദ്രസ്ത്രീയെ ഉപദ്രവിച്ചാൽ അവർക്കുള്ള നരകമാണിത്. ഇവരെ യുഗങ്ങളോളം ദുർഗന്ധം വമിക്കുന്ന പുഴയിലിടുന്നു. പാപഫലം തീരുന്നതുവരെ ഇവിടെ കഴിയണം. പ്രാണനിരോധകം ബ്രാഹ്മണൻ നായാട്ട് നടത്തിയാൽ അയാൾക്കുള്ള നരകമാണിത്. ഇവരെ 1000 കാതം വലിപ്പമുള്ള കിണറ്റിലിടുന്നു. ശേഷം ഉറവിടം എവിടെയെന്ന് പോലും അറിയാത്ത വിധത്തിൽ ശരവർഷം ഏൽക്കേണ്ടി വരും. വിഷസനം പാവങ്ങളെ കൊതിപ്പിച്ച് അമിത ലാഭമുണ്ടാക്കി സുഖിക്കുന്ന ധനികർക്കുള്ളതാണ് ഈ നരകം. മൃത്യുദൂതന്മാരുടെ ഗത കൊണ്ടുള്ള താണ്ഡനമാണ് ശിക്ഷ. ലാലഭക്ഷം ധർമ്മപത്നിയെ കൊണ്ട് വദനസുരതം ചെയ്യിക്കുന്ന പതിക്കുള്ളതാണ് ഈ നരകം. ദുർഗന്ധം വമിക്കുന്ന ശുക്ലം നിറഞ്ഞ നദിയിൽ പാപഫലം തീരുന്നതുവരെ യുഗങ്ങളോളം ഇവിടെ കഴിയേണ്ടി വരുന്നു. സാരമേയാശനം ഭക്ഷണപദാർത്ഥങ്ങളിൽ വിഷം ചേർത്ത് ആളുകളെ കൊന്നൊടുക്കി രാജ്യം നശിപ്പിക്കുന്നവർക്കാണ് ഈ നരകം. 1000-ലേറെ ശ്വാനന്മാർ ശരീരത്തിലെ മാംസം പുറത്തെടുക്കുന്നതാണ് ശിക്ഷ. അവിജി കള്ളസാക്ഷി പറയുന്നവർക്കുള്ള നരകം. മൃത്യുദൂതന്മാർ 100 യോജന ഉയരമുള്ള കുന്നിൻ മുകളിൽ നിന്നും വിധേയനെ താഴേക്ക് ഉരുട്ടുന്നു. പാപഫലം തീരുന്നതുവരെ ഇങ്ങനെ ഉരുട്ടുന്നു. ശൂലപ്രോതം വഞ്ചന കാട്ടുന്നവർക്ക് നൽകുന്നതാണ് ശൂലനരകം. കാലകിങ്കരന്മാർ വിധേയനെ ശൂലത്തിൽ കൊരുത്തിടുന്നു. പാപിയുടെ ശരീരഭാഗങ്ങൾ കാകനും കഴുകനും എത്തി കൊത്തി വലിച്ചുകൊണ്ടു പോകുന്നു. പാപം തീരുന്നതുവരെ ഇങ്ങനെ കിടക്കേണ്ടി വരും. സുഖിമുഖം സൽപ്രവൃത്തികൾ ചെയ്യാതെ ധനം തെറ്റായ മാർഗത്തിലൂടെ സ്വന്തമാക്കുന്നവർക്കും അപഹരിക്കുന്നവർക്കും നൽകുന്ന നരകം. ഇവിടെ എത്തുന്നവരെ മുള്ളുകൊണ്ട് മുഖത്തും ശരീരത്തിലും കുത്തി വേദനിപ്പിച്ച് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ കഴിയേണ്ടി വരുന്നു. കഷ്ണകർണ്ഡമം സൽജനങ്ങളെ നിഷിക്കുന്നവർക്കും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും മുതിർന്നവരെ ബഹുമാനിക്കാത്തവർക്കും സ്വന്തം കാര്യം നോക്കി സ്വാർത്ഥനായി വീമ്പ് പറഞ്ഞ് ജീവിക്കുന്നവർക്കും നൽകുന്ന നരകം. ഈ നരകം വിധിക്കപ്പെടുന്നവരെ മൃത്യുദൂതന്മാർ തലകീഴായി കെട്ടിത്തൂക്കി ഭൂതപ്രേതങ്ങൾക്ക് ഉപദ്രവിക്കാൻ വിട്ടുകൊടുക്കുന്നു. അയഫനം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നൽകുന്ന നരകം. ഇവിടെ എത്തിപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വ്യത്യസ്ത ശിക്ഷാരീതികളാണ്. സ്ത്രീകൾക്ക് ഇരുമ്പുരുക്കി വായിലൊഴിക്കുന്നു. പുരുഷന്മാർക്ക് അഗ്നിപർവ്വതത്തിന്റെ ലാവ വായിലൊഴിക്കുന്നു. ദന്തസുഖം മനുഷ്യരെ മൃഗങ്ങളെ പോലെ കൊല്ലുന്നവർക്ക് വിധിക്കുന്ന നരകം. ജീവനോടെ കാലകിങ്കരന്മാർ വിഴുങ്ങുന്നതാണ് ഇവിടുത്തെ ശിക്ഷാരീതി. വധരോധം വന്യമൃഗങ്ങളെ വേട്ടയാടുന്നവർക്ക് വിധിക്കുന്ന നരകം. കൈവിലങ്ങണിയിച്ച് തീ കൊണ്ടും വിഷം കൊണ്ടും പല ആയുധങ്ങൾ കൊണ്ടും ഉപദ്രവിക്കുന്നു. പര്യവർത്തനകം വിശന്നു വരുന്നവർക്ക് ഭക്ഷണം നൽകാത്തവർക്കും നിരാലംബരായവരെ ഉപദ്രവിക്കുന്നവർക്കും വിധിക്കുന്ന നരകം. പരുന്തും പക്ഷികളും കണ്ണു കൊത്തിപ്പറിക്കുന്നതാണ് ഇവിടുത്തെ ശിക്ഷാരീതി. രക്ഷോഭക്ഷം കണ്ണിൽ ചോരയില്ലാതെ മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുന്നവർക്ക് ഈ നരകം വിധിക്കുന്നു. അവർ കൊന്ന മൃഗങ്ങളെ കൊണ്ട് തന്നെ അവരെ ഉപദ്രവിക്കുന്നതാണ് ഈ നരകത്തിലെ ശിക്ഷാരീതി.